നമസ്തേ മിസ് ഷിഹായ്ക്ക്, സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖമല്ലേ? സുഖമാണെന്നുള്ളൊരു ചാടി എണീറ്റേ, സന്തോഷമാണെന്നുള്ളൊരു കൈകൊപ്പി പിടിച്ചേ, എന്നിട്ട് ടീച്ചർ ചൊല്ലി തരുന്ന പ്രാർത്ഥന ഒച്ചത്ത് ചെല്ലണം. ഓക്കെ അല്ലേ? ആ, എല്ലാവരും എണീറ്റോ, കൈകൊപ്പി പിടിച്ചോ, എന്നാൽ കണ്ണുകളടിച്ചേ, നമുക്ക് പ്രാർത്ഥിക്കാം. ഉണ്ണീശോയെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. കുഞ്ഞു മക്കളായ ഞങ്ങളുടെ ഉള്ളിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങേ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അമേൻ, അമേൻ എന്ന് ഒച്ചത്തിൽ പറഞ്ഞേ, ആമേൻ. ഇനി നമുക്കിരിക്കല്ലേ? എല്ലാവരും ഇരുന്നോ? ഇരുന്നല്ലേ. ഇനിയേ ടീച്ചർ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മളിപ്പോൾ എത്ര പാഠം പഠിച്ചു? 6 പാഠമല്ലേ. ഇനി നമ്മൾ പഠിത്ത പാഠം ഏതാ പഠിക്കാൻ പോകുന്നേ? 7-ാമത്തെ പാഠം. 7-ാമത്തെ പാഠത്തിൻ്റെ പേരറിയാവോ? ആ, ടീച്ചർ പറഞ്ഞുതരാം, ഒച്ചത്തിൽ പറയണം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. എന്താ പേര്? അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഒന്ന് ഉറക്കെ പറഞ്ഞേ, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. എന്നാൽ ടീച്ചറിൻ്റെ കുഞ്ഞു മക്കൾ ഈ ചിത്രം നോക്കിയേ, ഇതെന്തിൻ്റെ ചിത്രമാണ്? ആ, പിറന്നാൾ ആഘോഷത്തിൻ്റെ ചിത്രമല്ലേ. ആ, നിങ്ങളെല്ലാം പിറന്നാൾ ആഘോഷിച്ചിട്ടുണ്ടേ? ആഘോഷിച്ചിട്ടില്ലേ? ആ, ഉണ്ട്, നമ്മളെല്ലാവരും പിറന്നാൾ ആഘോഷിക്കാറുണ്ട്. ഇനിയോ മക്കൾക്ക് കൂട്ടുകാരൻ്റെ പിറന്നാൾ അറിയാവോ? അറിയാമല്ലേ. എന്നാൽ ടീച്ചറെ, ഒരാളുടെ പിറന്നാൾ ചോദിക്കാം, പറഞ്ഞു തരണേ. അത് ആരുടെ പിറന്നാളാന്ന് പറഞ്ഞു തരണം. December 25 ആരുടെ പിറന്നാളാ? നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഒരു കൊച്ചു കൂട്ടുകാരൻ്റെ പിറന്നാളാ. ആരുടെ പിറന്നാളാ? ആ, അവിടെ ആരോ പറയുന്നുണ്ടല്ലോ. ആരുടെയാ? ആ, ഉണ്ണീശോയുടെ പിറന്നാള്. അപ്പൊ December 25 ആരുടെ പിറന്നാളാ? ഉണ്ണീശോയുടെ പിറന്നാള്. ഇനി December 25 നമ്മൾ വേറെ ഏതോ തിരുനാൾ ആഘോഷിക്കുമല്ലോ. ഏത് തിരുനാളാ? ആ, ക്രിസ്മസ്. അപ്പൊ ക്രിസ്മസ് എന്ന് പറയുന്നത് ആരുടെ തിരുനാളാ? ആ, ഉണ്ണീശോയുടെ. ഉണ്ണീശോയുടെ പിറവി തിരുനാളാണ് ക്രിസ്തുമസ് എന്ന് പറയുന്നത്. മക്കളെ, ക്രിസ്തുമസിനെ കുറിച്ച് എന്തൊക്കെ അറിയാം? ആ, ക്രിസ്മസിന് നമ്മൾ പള്ളിയിൽ പോകും, കേക്ക് മേടിക്കും, നക്ഷത്രം തൂക്കും, ക്രിസ്മസ് ട്രീ പറിക്കും, ആ വീട്ടിൽ കരോള് വരും, ക്രിസ്മസ് പപ്പ വരും. എന്ത് രസമല്ലേ. അപ്പൊ ടീച്ചർ എന്താ പറഞ്ഞേ? ആ, ക്രിസ്മസ് എന്ന് പറയുന്നത് ഉണ്ണീശോയുടെ പിറവി തിരുനാള്. മക്കളെ, ഉണ്ണീശോ എവിടെയാ ജനിച്ചതെന്നറിയാവോ? എവിടെയാ ജനിച്ചേ? ആ, ഉണ്ണീശോ ജനിച്ചത് ആ ബെത്ലഹേമിലെ ഒരു കാലിത്തൊഴുത്തിലാ. മക്കളെ, ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കിക്കേ, എന്നിട്ട് പറയണേ. ഈ വീഡിയോ കണ്ടിട്ട് ഉണ്ണീശോ എവിടെയാ ജനിച്ചേ, എന്തുകൊണ്ടാ അവിടെ പോയി ജനിക്കേണ്ട വന്നേന്നൊക്കെ വീഡിയോ നോക്കിയിട്ട് പറയണേ. അപ്പൊ വീഡിയോ കണ്ടോ? അക്കാലത്താണ് കൈസർ രാജാവ് ജനസംഖ്യ കണക്കെടുക്കാൻ പ്രഖ്യാപിച്ചത്. ആ രാജ്യത്തെ എല്ലാ പ്രജകളുടെയും എണ്ണം എടുക്കണമെന്നും അത് രേഖയാക്കണമെന്നും അയാൾ ആഗ്രഹിച്ചു. യോസേഫ് ബെത്ലഹേമിയനായതുകൊണ്ട് അയാൾക്ക് അവിടെ ചെന്ന് കണക്ക് രേഖപ്പെടുത്തേണ്ടി വന്നു. നസറത്തിൽ നിന്ന് ബെത്ലഹേമിലേക്ക് ഒരുപാട് ദൂരമുണ്ടായിരുന്നു. ബെത്ലഹേമിലേക്ക് വളരെ നീണ്ട ബുദ്ധിമുട്ടുള്ള ഒരു യാത്രയ്ക്ക് യോസേഫും മറിയയും തയ്യാറായി. അന്ന് യാത്രയ്ക്കായി കാറുകളോ വണ്ടികളോ ഉണ്ടായിരുന്നില്ല. കഴുതപ്പുറത്താണ് യാത്ര ചെയ്തിരുന്നത്, അല്ലെങ്കിൽ നടന്നു തന്നെ വേണം പോകുവാൻ. മറിയ കഴുതപ്പുറത്തിരുന്നു, യോസേഫ് കൂടെ തന്നെ നടന്നു. ഒരു കുഞ്ഞിനെ വയറ്റിൽ ചുമന്നു കൊണ്ട് യാത്ര ചെയ്യാൻ മറിയ വിഷമിച്ചു. മരുഭൂമിയിലൂടെ അനേക നാളുകൾ യാത്ര ചെയ്ത് ഒടുവിൽ മറിയയും യോസേഫും ബെത്ലഹേമിലെത്തി. അവർ പട്ടണത്തിലെത്തിയപ്പോൾ നേരം ഇരുട്ടിയിരുന്നു. രാത്രി കഴിച്ചുകൂട്ടാൻ അവർക്കൊരു സ്ഥലം അത്യാവശ്യമായിരുന്നു. എന്നാൽ എല്ലാ വഴിയമ്പലങ്ങളും നിറഞ്ഞിരുന്നതുകൊണ്ട് ആരും അവർക്ക് സ്ഥലം കൊടുത്തില്ല. യോസേഫ് പട്ടണത്തിലൂടെ നടന്ന് വീടുകളുടെയും കടകളുടെയും വാതിലുകൾ മുട്ടിക്കൊണ്ടേയിരുന്നു. പക്ഷേ ആരും അവരെ അകത്ത് കടക്കാൻ അനുവദിച്ചില്ല. മറിയയ്ക്ക് പ്രസവത്തിനുള്ള സമയമായി. അവൾക്കും കുഞ്ഞിനും സുരക്ഷിതമായ ഒരു സ്ഥലം അത്യാവശ്യമായിരുന്നു. യോസേഫും മറിയയും എല്ലാ പ്രതീക്ഷയും കൈവിടിഞ്ഞു. എല്ലാ ഇടവും അന്വേഷിച്ച ശേഷം പശുക്കൾക്കായി ഉണ്ടാക്കിയ ഒരു തൊഴുത്ത് കണ്ടു. അവിടെ ധാരാളം പുതിയ വൈക്കോലുണ്ടായിരുന്നു. യോസേഫ് ആ വൈക്കോൽ ഉപയോഗിച്ച് മറിയയ്ക്ക് ഒരു കിടക്കയുണ്ടാക്കി. രാത്രി കുറെ കഴിഞ്ഞപ്പോൾ ഒരു അത്ഭുതം സംഭവിച്ചു. മറിയ സുന്ദരനായ ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു. യോസേഫ് പുതിയ വൈക്കോലുകൊണ്ട് ഒരു കിടക്കയുണ്ടാക്കി കുഞ്ഞിനെ അതിന്മേൽ കിടത്തി. അത് കുഞ്ഞിന് നല്ല ചൂടും സുഖവും നൽകി. കുഞ്ഞ് സന്തോഷത്തോടെ കിടന്നുറങ്ങി. വീഡിയോ കണ്ടല്ലേ? വീഡിയോ ഇഷ്ടപ്പെട്ടോ മക്കൾക്ക്?
ഇഷ്ടപ്പെട്ടല്ലേ? എന്നാ ടീച്ചർ ചോദിക്കുന്നു, പറഞ്ഞേ നമ്മളൊക്കെ എവിടെയാ ജനിച്ചേ? ആ നല്ല നല്ല ആശുപത്രിയിലാ ജനിച്ചേ. ഉണ്ണീശ എവിടെയാ ജനിച്ചേ? ആ ഒരു കൊച്ചു കാലത്തൊഴുത്തിലാ ജനിച്ചല്ലേ. ഇനി മക്കൾ പറഞ്ഞേ, നമ്മളൊക്കെ അമ്മമാർ എവിടെയാ കിടത്തിയേ? ആ നല്ല ബെഡിലാ കിടത്തിയേ, അല്ലേ? നല്ല ബെഡിലാ കിടത്തിയേ. ഉണ്ണീശയ്ക്ക് കിടക്കാൻ എവിടെയാ സ്ഥലം കിട്ടിയേ? ആ ഉണ്ണീശയ്ക്ക് കിടക്കാൻ വേണ്ടി സ്ഥലമൊന്നും ഇല്ലായിരുന്നു. എന്നിട്ടോ എവിസെ പിതാവ് വൈക്കോല് കൊണ്ട് ഒരു കുഞ്ഞു മെത്ത ഉണ്ടാക്കി, എന്നിട്ട് അവിടെയല്ലേ ഉണ്ണീശനെ കിടത്തിയേ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളെ ദൈവത്തിന് എന്ത് കാര്യമാ, അല്ലേ? നമ്മളെ എത്ര കരുതലോടെ ദൈവം നോക്കുന്നേ. മനസ്സിലായോ എൻ്റെ മക്കൾക്ക്? അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിന് നന്ദി പറയണം. ഇനി എൻ്റെ കുഞ്ഞുമക്കൾ പറഞ്ഞേ, ഉണ്ണീശോ ജനിച്ച എവിടെയാണെന്ന് നമ്മൾ പറഞ്ഞേ? ആ ബെത്ലഹേമിലെ താലിത്തൊഴുത്തിൽ. ഇനിയേ ഉണ്ണീശോ ജനിച്ചത് ആദ്യം ആരാ അറിഞ്ഞ മക്കളെ? ആ ടീച്ചറാണോ അറിഞ്ഞേ? അല്ലല്ലോ. അല്ല, കുഞ്ഞുമക്കളാണോ അറിഞ്ഞേ? അല്ലേ അല്ല. പിന്നെ ആരാ അറിഞ്ഞേ? ആ ശ്രദ്ധിച്ചു കേക്കണേ. ഉണ്ണീശോ ജനിച്ച സമയത്ത് ദൂരെ മാറി ഒരു പുൽമേട്ടിൽ കുറച്ച് ആട്ടിടയന്മാർ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? ആടിനെ മേയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പം അവരുടെ മുൻപിൽ ഒരു മാലാഖ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് മാലാഖ അവരോട് പറഞ്ഞു, ആ മാലാഖനെ കണ്ടപ്പോൾ എന്ത് ചെയ്തു? ഇവരാരും പേടിച്ചു. അപ്പം മാലാഖ പറഞ്ഞു, പേടിക്കേണ്ട, സർവജനങ്ങൾക്കും വേണ്ടിയുള്ള ആ രക്ഷകൻ ജനിച്ചിരിക്കുന്നു. ആരാ രക്ഷകൻ എന്ന് പറഞ്ഞു കൊടുത്തു. ആരാ രക്ഷകൻ? ആ ക്രിസ്തുവാണ് ജനിച്ചിരിക്കുന്നത്. അപ്പം മാലാഖ പറഞ്ഞു, സർവ ജനങ്ങൾക്കും വേണ്ടിയുള്ള രക്ഷയുടെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. സദ്വാർത്ത എന്ന് പറഞ്ഞാൽ എന്താ? നല്ല വാർത്ത. എന്താ നല്ല വാർത്ത? ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. പിന്നെ ഈശോ ജനിച്ച സമയത്ത് ഒരു വലിയ അത്ഭുതം കൂടി ഉണ്ടായി. മാലാഖമാർ സ്വർഗത്തീന്ന് പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ടൊരു പാട്ട് പാടി. എന്താ പാട്ടെന്നറിയണോ? അറിയണ്ടേ കുഞ്ഞുമക്കൾക്ക്? ആ പാട്ട് ഏതാന്ന് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലുണ്ട്. ലൂക്കായുടെ സുവിശേഷം 2:14 ആ 14 തിരുവചനം ആ മാലാഖമാർ പറഞ്ഞ ആ പാട്ടാ. നമുക്ക് കേൾക്കാം. അപ്പം കുഞ്ഞുമക്കളൊക്കെ ശ്രദ്ധിച്ച് കേൾക്കണേ. എന്താ വചനം എന്നറിയണ്ടേ? ആ കേട്ടോ, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. മക്കൾ വചനം കേട്ടല്ലോ. എന്താ വചനം പറഞ്ഞേ? അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. വചനം ഇഷ്ടപ്പെട്ടോ? വചനം പഠിക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ? അപ്പം എൻ്റെ കുഞ്ഞുമക്കൾ എന്ത് ചെയ്യണം? ഈ വചനം പഠിക്കണം. ഇനി മക്കളെ, ഈ ചിത്രം ഒന്ന് നോക്കിയേ. വല്ല പരിചയം ഉണ്ടോ എന്ന് നോക്കണേ. ഏതാ ചിത്രം? ഈ ചിത്രം. ഈ ചിത്രം എന്താ? ആ പുൽക്കോടിൻ്റെ ചിത്രം അല്ലേ. മക്കളൊക്കെ ക്രിസ്മസിന് പുൽക്കോട് ഉണ്ടാക്കാറുണ്ട്, ഉണ്ടല്ലേ? എന്തിനാ നമ്മൾ ക്രിസ്മസിന് പുൽക്കോട് ഉണ്ടാക്കുന്നേ അറിയാവോ മക്കൾക്ക്? ആ നമ്മൾ ക്രിസ്മസിന് പുൽക്കോട് ഉണ്ടാക്കുന്നത് ആ നമ്മുടെ ഉണ്ണീശോ കാലിത്തൊഴുത്തിലല്ലേ പിറന്നത്. അതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്? ക്രിസ്മസിന് പുൽക്കോട് ഉണ്ടാക്കുന്നത്. അപ്പം എൻ്റെ കുഞ്ഞുമക്കൾ എന്ത് ചെയ്യണം? ഇപ്രാവശ്യം ക്രിസ്മസിന് പപ്പാനേയും അമ്മേനേയും ചേട്ടായിനേയും ചേച്ചീനേയും ഒക്കെ കൂട്ടിയിട്ട് എന്ത് ചെയ്യണം? ക്രിസ്മസിന് പുൽക്കൂട് ഉണ്ടാക്കണം. അപ്പം ടീച്ചറിൻ്റെ മക്കളെല്ലാം പുൽക്കൂട് ഉണ്ടാക്കൂലേ? ആരായിരിക്കണം ഇപ്രാവശ്യം പുൽക്കൂട് ഉണ്ടാക്കുന്ന ഏറ്റവും ആദ്യം മുന്നിൽ പോകേണ്ടത്? ആ കുഞ്ഞുമക്കളായിരിക്കണം മുന്നിൽ പോകേണ്ടത്. ഇനിയേ അന്നൊന്ന് ഒച്ചത്തിൽ ടീച്ചറിൻ്റെ മക്കൾ പറഞ്ഞേ, എവിടെയാ രക്ഷകൻ ജനിച്ചേ? ആ രക്ഷകനായ ഈശോ ജനിച്ചത് ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ. ഉറക്കെ പറഞ്ഞേ, രക്ഷകനായ ഈശോ ജനിച്ചത് ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിലാണല്ലേ. മക്കളെ, രക്ഷകൻ വിനീതനായിട്ട് ഒരു കൊച്ചു കാലിത്തൊഴുത്തിൽ ജനിച്ചു, ഇല്ലേ? അപ്പം വിനീതനായിട്ട് എളിമയോടെ കാലിത്തൊഴുത്തിൽ ജനിച്ചു. അപ്പം നമ്മളും എന്ത് ചെയ്യണം? നല്ല എളിമയോടെ വിനീതരോടെ ഈശോയുടെ കുഞ്ഞു മക്കളായിട്ട്, ഈശോയ്ക്ക് ഇഷ്ടമുള്ള മക്കളായിട്ട് വളരണം. വളരൂലേ? നമ്മൾ എങ്ങനെ വളരണം? ഈശോയ്ക്ക് ഇഷ്ടമുള്ള മക്കളായിട്ട്, ഈശോയുടെ കുഞ്ഞു മക്കളായിട്ട് എളിമയോടെ വളരണം. അപ്പോൾ എളിമയോടെ വളരുമ്പോൾ എന്ത് ചെയ്യണം? പപ്പായും മമ്മിയും ഒക്കെ പറയുന്ന കാര്യങ്ങൾ ഒക്കെ ശ്രദ്ധിച്ച് കേൾക്കണം. ആ പിന്നെ തെറ്റ് ചെയ്യാൻ പാടുണ്ടോ? ഇല്ല, തെറ്റൊന്നും ചെയ്യാൻ പാടില്ല. ഈശോയ്ക്ക് ഇഷ്ടമുള്ള മക്കളായിട്ട് വളരണം. എല്ലാവരും വളരൂലേ? അപ്പോൾ ഇതായിരിക്കണം നമ്മൾ എടുക്കേണ്ട തീരുമാനം. ഇനി നമുക്കൊരു പാട്ട് കേൾക്കാം. ആ അപ്പം നമ്മൾ വീഡിയോ കണ്ടു, പ്രാർത്ഥിച്ചു, അപ്പം നമുക്ക് എന്ത് കേൾക്കാം? ഒരു പാട്ട് കേൾക്കാം, ഇല്ലേ? എന്നീ പാട്ട് കേട്ടോ. പാതിരാ നേരത്ത്
തന്നാട്ടിടയർ പാതിമയക്കത്തിലായിരുന്നു പാരീടം മഞ്ഞിൽ കുളിച്ചു നിന്നു പാരം നിശബ്ദത തിങ്ങി നിന്നു പാതിര നേരത്തന്നാട്ടിടയർ പാതിമയക്കത്തിലായിരുന്നു പാരീടം മഞ്ഞിൽ കുളിച്ചു നിന്നു പാരം നിശബ്ദത തിങ്ങി നിന്നു സ്വർഗീയ ഗീതം മുഴങ്ങിവാനിൽ സ്വർഗീയ സൈന്യം മണി നീരുന്നു സ്വർഗത്തെ മന്നിലിറക്കുവാനായി സ്വർഗത്തിൻ നാഥനവതരിച്ചു പാതിര നേരത്തന്നാട്ടിടയർ പാതിമയക്കത്തിലായിരുന്നു പാരീടം മഞ്ഞിൽ കുളിച്ചു നിന്നു പാരം നിശബ്ദത തിങ്ങി നിന്നു. അപ്പൊ നമ്മള് പാട്ട് കേട്ടില്ലേ, അപ്പൊ മാലാഖമാരെ ദൈവത്തെ സ്തുതിച്ചത് നമ്മൾ കേട്ടില്ലേ. അന്ന് നമുക്കൊന്ന് ദൈവത്തെ സ്തുതിച്ചാലോ, ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചാലോ. അന്ന് ടീച്ചർ എല്ലാ മക്കളും ഒന്ന് എഴുന്നേറ്റ് നിന്നേ, കൈ കൂപ്പി പിടിച്ചേ, കണ്ണടച്ച് പിടിച്ചേ, നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണടച്ചു എല്ലാവരും. ഉണ്ണീശോയെ, അങ്ങേ ഞങ്ങൾ സ്നേഹിക്കുന്നു. ഉണ്ണീശോയെ, ഞങ്ങളുടെ കൊച്ചു ഹൃദയത്തിലും അങ്ങ് എഴുന്നള്ളി വരണമേ. കാലിത്തൊഴുത്തിൽ പിറന്ന ഞങ്ങളുടെ പൊന്നുണ്ണീശോയെ ഞങ്ങളുടെ കൊച്ചു ഹൃദയങ്ങളിലും വന്ന് വസിക്കണമേ. ഈശോയെ നന്ദി. നന്നായി പ്രാർത്ഥിച്ചു മക്കള്. ആ മിടുക്കന്മാരാ, നന്നായി പ്രാർത്ഥിച്ചു എന്ന് ടീച്ചർക്ക് അറിയാം. ഇനി ടീച്ചർ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, ഈശോ ജനിച്ച പട്ടണം ഏതാ മക്കളെ? ആ ബെത്ലഹേം അല്ലേ. ഇനി ഒരു ക്വസ്റ്റ്യനും കൂടി ചോദിക്കട്ടെ, ഈശോയുടെ പിറവി തിരുനാള് നമ്മൾ ഏത് ദിവസം ആഘോഷിക്കുന്നേ? ആ ഡിസംബർ 25. ഇനി ടീച്ചറിൻ്റെ കുഞ്ഞുമക്കൾക്ക് തരാം ഹോംവർക്ക് തരട്ടെ. ഹോംവർക്ക് ചെയ്യാൻ ഇഷ്ടമാണോ എല്ലാവർക്കും? ഇഷ്ടമല്ലേ. മടി പിടിച്ചിടിക്കാറൊന്നും ഇല്ലല്ലോ. ആ ഇല്ല, എന്നാൽ ഒന്നാമത്തെ ഹോംവർക്ക് ഇതാ. ആ നിങ്ങളുടെ പുസ്തകത്തിൽ കണ്ടോ എന്ത് കൊടുത്തിട്ടുണ്ട്? ഒരു കൊച്ചു വചനം എഴുതിയിട്ടുണ്ട്. എന്താ വചനം? അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. അപ്പം മക്കൾ എന്ത് ചെയ്യണം? ഇത് പല കളറിൽ നല്ല ഭംഗിയായിട്ട് എഴുതണം. ഇനി രണ്ടാമത്തെ ഹോംവർക്ക് എന്താ? ആ നോക്കിക്കുക, രണ്ടാമത്തെ ഹോംവർക്ക് എന്നാന്ന്, ഉണ്ണീശോയ്ക്ക് ഒരു കൊച്ചു മെത്ത ഒരുക്കണം. കണ്ടോ അവിടെ പുസ്തകത്തിൽ ഒരു കൊച്ചു മെത്ത? പക്ഷെ അവിടെ എന്നോ, ആ മെത്തലെല്ലാം വെള്ള പൂക്കളാണ്, ഒന്നിനും കളറില്ലല്ലോ. അപ്പം എൻ്റെ കുഞ്ഞുമക്കൾ എന്നാ ചെയ്യണോ? നിങ്ങളുടെ അടുത്ത് ഇഷ്ടം പോലെ കളറില്ലേ, പച്ചയും മഞ്ഞയും ചുമപ്പും ഒക്കെ ഇല്ലേ? അപ്പം ആ കളറൊക്കെ കൊടുത്ത്, നല്ല പൂക്കൊക്കെ കളറൊക്കെ കൊടുത്ത് നല്ല മെത്തയാക്കണം. ഇനി ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ആ എന്നാ ശ്രദ്ധിക്കണ്ടേ? കളറ് ചെയ്യുമ്പോൾ ഓരോ പൂവിന് കളറ് കൊടുക്കുമ്പോഴും ഉണ്ണീശോണ്ട് പറയണം, ഉണ്ണീശോയെ ഞാനങ്ങേ ഒത്തിരി സ്നേഹിക്കുന്നു. എന്തെന്നാ പറയണ്ടേ? ഉണ്ണീശോയെ ഞാനങ്ങേ ഒത്തിരി സ്നേഹിക്കുന്നു. അങ്ങനെ പറയൂലേ മക്കള്. എന്നിട്ട് എന്ത് ചെയ്യണം? ഓരോ പൂവിനും കളർ കൊടുക്കണം. ഇനി ഒരു വചനം കൂടി ടീച്ചർ പഠിക്കാൻ തരട്ടെ. ആ മനപ്പാടാക്കണം കേട്ടോ. വചനം പറഞ്ഞു തരാം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. അപ്പം ടീച്ചറിൻ്റെ പിള്ളേരെല്ലാവരും മിടുക്കന്മാരായിട്ടിരിക്കണം. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.